നമസ്കാരം. ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ 20 രൂപയ്ക്ക് മീൻ കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ആകെയുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഒളവണ്ണ രാമൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ രാമേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ കൂടെ ഉണ്ട് രാമേട്ടൻ. അപ്പോൾ രാമേട്ടനോട് ആ 20 രൂപയ്ക്ക് എങ്ങനെ മീൻ കൊടുക്കാൻ പറ്റുന്നതെന്നും ആ അതിൻ്റെ രഹസ്യമൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പോവാണ്. ഇരുപത് രൂപയ്ക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത്ര വിശ്വാസം വരില്ല. അങ്ങനെയാണെങ്കിൽ നേരെ ഇതാ ഒളവണ്ണയ്ക്ക് പോകുന്നോളി. ഒളവണ്ണ കൊടിനാട്ടുമുക്കിനടുത്തുള്ള രാമേട്ടൻ എന്ന് പറഞ്ഞ ഈ മീൻ കച്ചവടക്കാരൻ കഴിഞ്ഞ ഒരു കുറേ കാലമായിട്ട് ഈ 20 രൂപയ്ക്ക് മീൻ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് രാമേട്ടൻ്റെ അടുത്ത് മീൻ വാങ്ങിക്കുന്നത്. ആ രാമേട്ടൻ്റെ മീൻ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങിയാൽ? ഇന്ന് 20. പിന്നെ ചിലപ്പോൾ അതിൽ കൂടുതൽ മിനിമം 30 വാങ്ങും, 40 വാങ്ങും, മാക്സിമം 50, 60 അതിൽ കൂടുതൽ പോകില്ല. ഓക്കെ. ഈ കാണുന്ന മീൻ ഇപ്പോൾ 20 രൂപ മീൻ? 20 രൂപ മീൻ. ഒളവണ്ണക്കാരുടെ ഒരു പ്രിയപ്പെട്ട മീൻ കച്ചവടക്കാരൻ തന്നെയാണ് രാമേട്ടൻ. ഇന്നത്തെ കാലത്ത് ഒരു മീൻ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് 20 രൂപയ്ക്ക് മീൻ കിട്ടുമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ ആ സംശയം തീരെ ബാക്കി വെക്കണ്ട, നമ്മൾ നേരിട്ട് പോയി അത് പരിശോധിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒളവണ്ണ രാമൻ എന്നാണ് ഈ ആളുടെ പേര്. ഈ രാമേട്ടൻ വർഷങ്ങളായി സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിലയിൽ മിതമായ നിരക്കിലാണ് കച്ചവടം ചെയ്യുന്നത്. മിനിമം ഒരു 50 റുപ്പ്യെങ്കിലും ഇല്ലാതെ തന്നെ മീൻ കിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇവിടെ രാമേട്ടൻ കൊടുക്കുന്ന മീൻ കണ്ടാൽ നിങ്ങളൊക്കെ നെട്ടു, അത്ര അളവിലുണ്ട് മീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ 20 രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്? കൊടുക്കാൻ തന്നെ നമ്മളെ കുറേ മുന്നേ നമ്മളെ ജീവിതം അങ്ങനെയാണ്. ഇതൊന്നും ഇല്ലാത്ത കാലത്തും നമ്മളങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മളമ്മയും പിന്നെ അച്ഛനൊക്കെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളങ്ങനെ പൊട്ടിയത്. ചോറൊക്കെ ഉണ്ടൊരു അക്കാലത്ത് ചോറ് അക്കാലത്ത് ഇടക്ക് തിരക്കൊക്കെ ചോറ് വെക്കുള്ളൂ. അപ്പോൾ അന്ന് കഞ്ഞിയൊക്കെ ആണല്ലോ ഉണ്ടാകുക. അപ്പോൾ അതേ ആ ഇത് നോക്കിയിട്ടാണ് ഞാനിപ്പോഴും നടന്നു പോരുന്നതും വിറ്റു പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോലി തന്നെയാണോ? അല്ല, ആദ്യം കീം കടലക്കച്ചവടം, കടലക്കച്ചവടം ആംപ്ലേറ്റ്. പിന്നെ എനിക്ക് തോന്നി പിന്നെ ഏട്ടൻ ഒരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു. ഏട്ടൻ സൈക്കിൾ വാങ്ങിയപ്പം എനിക്ക് തോന്നി മീൻ വേണമെന്ന്. അപ്പോൾ മീൻ വേണം തന്നപ്പോൾ ഏട്ടൻ സൈക്കിളിൻ്റെ നേട്ടം വാങ്ങിച്ചേ, ആ സൈക്കിൾ എടുത്ത്. പിന്നെ മോനെ എനിക്ക് ഒരു 500 രൂപ, അക്കാലത്ത് ഒരു 500 രൂപ ഒന്നും. അതിനെ കൊണ്ട് ഇങ്ങനെ മീൻ കച്ചവടം ഒന്നും തുടർന്നാൽ പോകുന്നുണ്ട്. ദിവസം തന്നെ രാവിലെ തന്നെ സൈക്കിൾ എടുക്കുക, ഇവിടുന്ന് 5 മണിക്ക് എണീച്ച് പോകും. 15 അവിടെ ഹോട്ടലിലെത്തിയാൽ ഒരു ചായ കുടിക്കും, അവിടെ കുറച്ച് ഇരിക്കും. പിന്നെ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞ് കുറച്ച് അവിടെയും ഇരിക്കും. പിന്നെ അവിടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അടക്കം ഒന്ന് ഇറങ്ങി ഞാൻ അപ്പുറക്കൊക്കെ ഒന്ന് കറങ്ങി നോക്കും. എന്തൊക്കെ പാകമെന്ന് പാകമുള്ള മീൻ നോക്കിയാൽ കൊള്ളൂ. ഇല്ലേ, പച്ചമീൻ അധികം വില ആണെന്നു വെച്ചാൽ ഞാൻ ഉണക്കലെങ്കിലും എടുത്ത് പോരും. എന്നാലും ഞാൻ എൻ്റെ റൂട്ട് പോകണം, പുറക്കാറിയാൻ മതി. ഇപ്പം അല്ല എന്തോ കൊണ്ട് കൊടുക്കും ഞാൻ. ഈ ഒരു സൈക്കിളിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. എത്ര ദൂരമാണ് രാമേട്ടൻ ഒരു ദിവസം സഞ്ചരിക്കുന്നത്? രാവിലെ പിന്നെ അവിടുന്ന് ഒരു 5 മണിക്ക് ഞാൻ പോയാൽ ഒരു 4 മണി വരെ സൈക്കിളും ചവിട്ടി അങ്ങനെ നടക്കും. ഏതാണ്ട് എനിക്ക് ഏത് നിലവാരത്തിന് കിട്ടിയാലും 20 കൊടുക്കും, 10 കൊടുക്കും. പൈസ ഇല്ലാത്തവരും കൊടുക്കല്ലേ. ആ എനിക്കിപ്പോൾ പൈസ ഇല്ല, എനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ മറ്റുള്ള മീൻകാരെ ഈ കൊള്ളലാഭം എടുക്കേണ്ടത് രാമേട്ടന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ എങ്ങനെ പറയാം, അത് പറയാൻ പറ്റുമോ? ഒരു എനിക്ക് കിട്ടുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം. ആ ഞാൻ കൊടുക്കും. അല്ല മറ്റുള്ള എല്ലാവർക്കും വേണം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലേ, ഞാൻ കൊടുക്കും. പക്ഷേ മിച്ചം വെക്കുന്നത് കുറവായിരിക്കും. മിച്ചം വെക്കാൻ മിച്ചമൊന്നുമില്ല, നമ്മുടെ ജീവിതം കണ്ട് കഴിഞ്ഞു പോകും, അതന്നെ മതി മിച്ചം. ഈ രാമേട്ടൻ 20 രൂപയ്ക്ക് കൊടുക്കുന്ന കണ്ടിട്ട് വേറെ ആരെങ്കിലും കോഴിക്കോട് ഇതേ വില കൊടുക്കുന്ന ശ്രദ്ധയിൽ പെട്ടുണ്ടോ? ഞാൻ അങ്ങനെ വേറൊരു മീൻകാരെടുത്ത് ഞാൻ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ ഓല എന്നെ ശ്രദ്ധിച്ചാലും ഞാൻ ഓല ശ്രദ്ധിക്കില്ല. ഞാൻ വേറൊരു മീൻകാരെ കണ്ടാലും ഞാൻ ഇപ്പോൾ ഒരു 20 രൂപയ്ക്ക് ഒരു 3 എണ്ണം കൊടുക്കണോ 4 ഇട്ട് കൊടുക്കും. ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ അധികം ഇട്ട് കൊടുക്കും. അപ്പം അതിനെ കൊണ്ട് തന്നെ പുറക്കാർ കാത്തുകയും ചെയ്യും. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സാണോ രാമേട്ടൻ ഉള്ളത്? ആ ചെറുവരൊക്കെ നേരം വെയിപ്പോ ഏതാ വെച്ചാൽ ചവിട്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നേരം വെയിപ്പോയാൽ വേറെ ആരും വാങ്ങും. വേറെ ആരും വാങ്ങുമ്പം ഒലിൻ്റെ ഒച്ചയിട്ടാൽ വന്ന് വാങ്ങും. അപ്പോൾ ഒലിക്ക് ഇതിപ്പോൾ ഇന്ന് ഉച്ച കൂട്ടാൻ വെക്കാനാണ്. ഒലി അറിയും ഉച്ച കൂട്ടാൻ വെച്ചില്ല അവിടെ നോട്ടം മീൻ എന്ന് അറിയും. ഈ ഇത് കൂടാതെ കല്യാണത്തിന് അങ്ങനെ എന്താ വലിയ ആവശ്യത്തിനൊക്കെ മീൻ ആവശ്യപ്പെടുന്നുണ്ട് ആൾക്കാർ? വേറെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ ഇടപെടലില്ല.
പിന്നെ പിന്നെ സ്വന്തത്തിൽ ആരും മീൻ ആവശ്യപ്പെട്ടാൽ ഞാൻ വാങ്ങിക്കൊടുക്കും. അത്തോ അത്തോ 30-50 ഒക്കെ കുറച്ചിട്ട് ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കൊടുക്കലുണ്ട്. രാമേട്ടൻ്റെ വണ്ടി എന്ന് പറയുന്നത് സൈക്കിളാണ്. അതും എടുത്ത് രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് രാമേട്ടന്. ഓരോ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലക്ക് രാമേട്ടന് മീൻ കിട്ടും. അപ്പോൾ ആ ഒരു കുറവ് രാമേട്ടൻ മീൻ വിൽക്കുന്ന ആൾക്കാർക്കും അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമുക്കൊക്കെ 20 രൂപയ്ക്ക് മീൻ തരാൻ വേണ്ടി രാമേട്ടന് പറ്റുന്നത്. സ്വന്തം നാട്ടുകൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെയും മീൻ കച്ചവടം ചെയ്യുന്ന രാമേട്ടൻ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു സമയത്ത് വീട്ടിൽ വന്നൊരു ചായയും കുടിക്കും. ഒരു സാധാരണ വീട് മാത്രമാണ് നമ്മുടെ രാമേട്ടനുള്ള ആകെ ഒരു സമ്പാദ്യം. പിന്നെ മാത്രമല്ല, മറ്റുള്ള മീൻ കച്ചവടക്കാർ എത്ര വിലക്ക് വെക്കുന്നതെന്നൊന്നും രാമേട്ടൻ അന്വേഷിക്കാൻ നിൽക്കില്ല. അതുപോലെ തന്നെ രാമേട്ടൻ എത്രയ്ക്കാ വെക്കുന്നതെന്ന് മറ്റുള്ള മീൻകാർ നോക്കുന്നുണ്ടോ എന്നുള്ളതും രാമേട്ടൻ അന്വേഷിക്കാനും പോലില്ല. അങ്ങനെ രാമേട്ടൻ രാമേട്ടൻ്റെതായ രീതിയിലൂടെ അങ്ങനെ ചെറിയ വിലക്കൊക്കെ മീൻ വിറ്റ് അങ്ങനെ സന്തോഷമായിട്ട് ജീവിതം അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാമേട്ടൻ്റെ മോൻ ജോലിക്ക് പോകുന്നുണ്ട്, അതുകൂടാതെ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന വരുമാനം മതി എന്നാണ് രാമേട്ടൻ്റെ അഭിപ്രായം. കൂടുതൽ സമ്പാദിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് രാമേട്ടൻ പറയുന്നത്. ഒരുപാടൊന്നും രാമേട്ടന് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലക്ക് മീൻ കൊടുക്കുമ്പോൾ അവരെ മനസ്സിലുള്ളൊരു സന്തോഷം തന്നെയാണ് രാമേട്ടൻ്റെ സമ്പാദ്യം. രാമേട്ടൻ്റെ പേരിപ്പോൾ ഏകദേശം ഒളവണ്ണ രാമൻ എന്ന് പറഞ്ഞ പേരിൽ മാറിയിട്ടുണ്ട്. ഈ കോവിഡ് മഹാമാരി കാലത്തും രാമേട്ടൻ മാസ്കൊക്കെ ധരിച്ച് ഫുള്ള് സാനിറ്റൈസർ ഉണ്ട് കയ്യിൽ, അങ്ങനെ വളരെ നീറ്റായിട്ട് ശ്രദ്ധയോടെ കരുതലോടെയാണ് മീൻ കച്ചവടം ചെയ്യുന്നത്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ നായ്ക്കും പട്ടിക്കും പൊച്ചക്കൊക്കെ അങ്ങനെ, അതായത് ചെറിയ പൊട്ടിയ മീനൊക്കെ എടുത്ത് രാമേട്ടൻ അതിനിട്ട് കൊടുക്കും. 20 രൂപയ്ക്ക് മീൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാമേട്ടൻ 20 രൂപയ്ക്ക് എത്ര മീനാണ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളേ രാമേട്ടൻ, 20 രൂപയ്ക്ക് മീൻ പൊതിയോ. ഓക്കെ, കണ്ടല്ലോ ഇത്രയും മീനാണ് നമുക്ക് രാമേട്ടൻ പൊതിന് തന്നത്. അപ്പോൾ ആ മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്ര മീനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പൊതിയൊന്ന് തുറക്കുമോ, കണ്ടോ ഇത്രയും മീനുണ്ട് നിങ്ങൾക്ക് 20 രൂപയ്ക്ക് രാമേട്ടൻ്റെ വകയായിട്ട് കിട്ടുന്നത്. അങ്ങനെ രാമേട്ടൻ ഇങ്ങനെ ഒളവണ്ണേൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിൽ കൂടിയൊക്കെ 20 രൂപയ്ക്ക് മീൻ വിറ്റ് ഇങ്ങനെ പോവാണ്. അപ്പോൾ രാമേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ്. ആ ജീവിതത്തിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ കൂടെ സന്തോഷത്തിലാക്കുക, അതായത് മറ്റുള്ളവർക്ക് ഈ ഒരു കുറഞ്ഞ രൂപയ്ക്ക് മീൻ കൊടുത്ത് അവരെ കൂടെ സന്തോഷത്തിലാക്കുക, അതാണ് രാമേട്ടൻ നൽകുന്ന പാഠം. അപ്പം മറ്റുള്ള മീൻ കച്ചവടം ചെയ്യുന്ന എല്ലാവരും ഈ രാമേട്ടനെ പണ്ട് പഠിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.